നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ, ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ വിഭാഗത്തിലെ കൺസൾട്ടന്റ് ഡോക്ടറായിട്ട് ജോലി ചെയ്യുന്നു. സ്പൈനൽ കോഡ് ഇഞ്ചുറി അവയർനെസ് വീഡിയോ സീരീസിലെ നാലാമത്തെ എപ്പിസോഡാണിത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടാകുന്ന രോഗികളിൽ ബലക്കുറവ് അതെങ്ങനെ പരിഹരിക്കാം, അല്ലെങ്കിൽ ബലക്കുറവ് ഉണ്ടാകുന്നതിന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നത്. ഒന്ന്, റിക്കവറി സാധ്യമാണോ? ഒപിയിലൊക്കെ പേഷ്യൻസ് സ്പൈനൽ കോഡ് ഇഞ്ചുറി സംഭവിച്ചു കടന്നു വരുമ്പോൾ ഏറ്റവും മുമ്പ് അറിയാൻ അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ബലക്കുറവ് റിക്കവർ ചെയ്യുമോ എന്നുള്ളതാണ്. റിക്കവറി പ്രധാനമായും ഒരു കാര്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്. അതാണ് സേക്രൽ ഏരിയ സെൻസേഷൻ. ഞാൻ മുൻ വീഡിയോയിൽ അതിനെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. സേക്രൽ ഏരിയ സെൻസേഷൻ, അതായത് നമ്മളുടെ മോഷൻ പോകുന്ന ഭാഗത്തിലെ സ്പർശനം, അത് തിരിച്ചറിയാനാകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു ഇഞ്ചുറി കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുക. ഇഞ്ചുറി കംപ്ലീറ്റ് ആണ് എങ്കിൽ അതിനുള്ള റിക്കവറി സാധ്യത വളരെ കുറവാണ്, ഓൾമോസ്റ്റ് റെഡ്യൂസ്ഡ് ടു സീറോ എന്ന് വെച്ചാൽ ആ ലെവലിന് താഴെ, ഏത് ലെവലിലാണോ സ്പൈനൽ കോഡ് ഇഞ്ചുറി ഉണ്ടായത് ആ ലെവലിന് താഴേക്കുള്ള മസിലുകളുടെ ബലത്തിന് നമുക്ക് കൺട്രോൾ കൊടുക്കാനുള്ള ആ പവർ, റിക്കവർ ചെയ്ത് വരാനുള്ള സാധ്യത ഓൾമോസ്റ്റ് സീറോ ആണെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു നിമിഷം വരെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നത്. അത് ഇൻകംപ്ലീറ്റ് ആണ് എങ്കിൽ പല രീതിയിൽ അതിലേക്ക്, ഇപ്പോൾ സിഗ്നലുകളുടെ സഞ്ചാരം പല അളവിൽ പല രീതിയിൽ ഉണ്ടാകാം. അതാണ് ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി ആണെങ്കിൽ റിക്കവറിക്കുള്ള സാധ്യത വീണ്ടും അവശേഷിക്കുന്നുണ്ട്. അത് പലരിൽ പല അളവിലായിരിക്കും, പല മസിൽസിന് പല രീതിയിലായിരിക്കും റിക്കവറി ഉണ്ടാവുക. ഓരോ മസിലിനും എന്തുമാത്രം റിക്കവറി ഉണ്ടായി എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ ശക്തി വർദ്ധിപ്പിച്ചു കൊടുക്കാനും നമുക്ക് സാധിക്കും. പക്ഷേ ഈ ഒരു സേക്രൽ സെൻസേഷൻ ഇല്ലാത്തിടത്തോളം നമുക്ക് ആ ഇഞ്ചുറിയെ കംപ്ലീറ്റ് ആയി വിലയിരുത്തേണ്ടതാണ്. കംപ്ലീറ്റ് ഇഞ്ചുറികൾക്ക് ആ ലെവലിന് താഴേക്കുള്ള മസിൽ പവറുകളുടെ റിക്കവറി ശരിക്കു പറഞ്ഞാൽ പോസിബിൾ അല്ല. ഇനി ഇങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടായി, ആ ഇഞ്ചുറി കംപ്ലീറ്റ് ഇഞ്ചുറി ആണ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി ആണ് എന്ന് നമ്മൾ വിലയിരുത്തി, എന്തെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? റീഹാബിലിറ്റേഷൻ ഫോക്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി ആണ് എങ്കിൽ ഏതെല്ലാം മസിലുകൾക്കാണ് ബലക്ഷയം ഉള്ളത്? ശ്വാസകോശത്തിന്റെ മസിൽസിന് പ്രശ്നമുണ്ടോ? അതായത് ബ്രീതിങ് മസിൽ, റെസ്പിറേറ്ററി മസിൽസിന് പ്രശ്നമുണ്ട് എങ്കിൽ ബ്രീതിങ് എക്സർസൈസുകൾ കൂടെ നമ്മൾ ആ റീഹാബിലിറ്റേഷനിൽ ഉൾപ്പെടുത്തുന്നു. ഇനി കൈകൾക്ക് ബലക്കുറവുണ്ടെങ്കിൽ ഏത് മസിലുകൾക്കാണ് കൂടുതൽ ബലം നൽകേണ്ടത് അല്ലെങ്കിൽ ബലം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി എക്സർസൈസുകൾ തീരുമാനിക്കുന്നു. ഇൻകംപ്ലീറ്റ് ഇഞ്ചുറി അല്ല, അതൊരു കംപ്ലീറ്റ് ഇഞ്ചുറി ആണ് എങ്കിൽ നമ്മൾ അതിനെ പല രീതിയിൽ ലെവൽ ചെയ്യുന്നു. ലെവലിങ്ങിനെ കുറിച്ച് മുൻ വീഡിയോയിൽ നമ്മൾ പറയുകയുണ്ടായി. ആ ലെവലിന് താഴേക്കുള്ള മസിലുകളുടെ ചലനം കംപ്ലീറ്റ്ലി സീറോ ആയിരിക്കും. ആ ലെവലിന് മുകളിലേക്കുള്ള മസിലുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തൊറാസിക് ലെവലിലുള്ള ഒരു സ്പൈനൽ കോഡ് ഇഞ്ചുറി ആണ് എങ്കിൽ അയാൾ ഒരു പാരപ്ലീജിയ ആയിരിക്കും. പാരപ്ലീജിയ എന്നാൽ രണ്ട് കാലുകൾക്കും ശക്തിയില്ലാത്ത അവസ്ഥ. അങ്ങനെ വരുമ്പോൾ അയാളുടെ കൈകൾ ശക്തിപ്പെടുത്തുക, അപ്പർ ലിംസിന്റെ സ്ട്രെങ്തനിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കംപ്ലീറ്റ് ഇഞ്ചുറി ആയ ഒരാളുടെ കാലുകൾ റിക്കവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് നമ്മൾ കണ്ടു. അങ്ങനെ വരുമ്പോൾ അയാൾ കാലിപ്പർ ഉപയോഗിച്ച് നടക്കുകയോ വീൽചെയറിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ കൈകൾ ഉപയോഗിച്ചിട്ടാണ് അയാൾ ട്രാൻസ്ഫേഴ്സ് ചെയ്യാൻ പോകുന്നത്. ബെഡിൽ നിന്ന് വീൽചെയറിലേക്കും, വീൽചെയറിൽ നിന്ന് ബെഡിലേക്കും, വീൽചെയറിൽ നിന്ന് കാറിലേക്കും തിരിച്ചും എല്ലാം ട്രാൻസ്ഫേഴ്സ് അയാളുടെ കൈകളുടെ ബലത്തെ ആശ്രയിച്ചിരിക്കും. അതിനാൽ ആദ്യത്തെ ആഴ്ചകളിൽ മാസങ്ങളിൽ എല്ലാം കൈകൾ ശക്തിപ്പെടുത്തേണ്ടത് ഒരു പാരാപ്ലീജിയ സംഭവിച്ച പേഷ്യന്റിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് ഫിസിയോതെറാപ്പി ഫോക്കസ് ചെയ്യുന്നത്. ഇനി വളരെ പ്രധാനമായിട്ട് പറയേണ്ട ഒരു കറക്ഷനുണ്ട്. അതായത് പല സെന്ററുകളും അല്ലെങ്കിൽ പല വ്യക്തികളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇലക്ട്രോതെറാപ്പി സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ഫലവത്താണോ അല്ലയോ എന്നുള്ളത്. അതിന് വ്യക്തമായൊരു മറുപടി ഉണ്ട്. അതായത് കംപ്ലീറ്റ് ഇഞ്ചുറി ആണ് എങ്കിൽ ആ കംപ്ലീറ്റ് ഇഞ്ചുറി ലെവലിന് താഴേക്ക് ഫങ്ഷണൽ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ അഥവാ ഇലക്ട്രോതെറാപ്പി നൽകിയതുകൊണ്ട് കാര്യമായൊരു പ്രയോജനം നമുക്ക് ലഭിക്കുന്നേയില്ല. അതൊരു വേസ്റ്റ് ഓഫ് ടൈം തന്നെയാണ്. നമുക്ക് കംപ്ലീറ്റ് ഇഞ്ചുറിക്ക് താഴേക്ക് ഇലക്ട്രോതെറാപ്പി കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ആ മസിലിന്റെ പവർ തിരിച്ചു വരാൻ ഉദ്ദേശിച്ച് നമ്മൾ ആഴ്ചകളും മാസങ്ങളും ആ ഒരു പേഷ്യന്റിനെ ബെഡിൽ തന്നെ കിടത്തുന്ന ഒരു അവസ്ഥ വരികയാണ് എങ്കിൽ
അതിന് വല്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും. അതായത് ബെഡ് സോറ്, ഈ ജോയിന്റുകളുടെ സ്റ്റിഫ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കലും കംപ്ലീറ്റ് ഇഞ്ചുറിക്ക് ലെവലിന് താഴേക്കുള്ള മസിലുകൾക്ക് ഇലക്ട്രോതെറാപ്പി കൊടുക്കേണ്ടത് ഒട്ടും ഉപകാരപ്രദമല്ല എന്നുള്ളതാണ്. ഒരു റിക്കവറി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ആ ഇഞ്ചുറി കംപ്ലീറ്റ് ആണോ ഇൻകംപ്ലീറ്റ് ആണോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരാളുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറി നമുക്ക് ഒരിക്കലും മറ്റൊരാളുടെ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ട് താരതമ്യപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ കുറച്ച് നാളത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരാൾ റിക്കവർ ചെയ്ത് പോയി, എന്റെ കാലുകളും ആ പരിപൂർണമായിട്ടും ഒരു പൂർണ്ണ റിക്കവറിയിലേക്ക് വരുമെന്നുള്ളത് പ്രതീക്ഷിച്ച് കൈകളെ ശക്തിപ്പെടുത്താതെയും പെട്ടെന്നൊരു മൊബിലൈസേഷനിലേക്ക് കടന്നു വരാതെയും ബെഡിൽ തന്നെ ചെലവഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തന്റെ സമയം വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് ഏതെല്ലാം മസിൽ ഗ്രൂപ്പ്സ് ആണ്, ഇതെല്ലാം ഒരു വ്യക്തമായ ന്യൂറോളജിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട അഡ്വൈസസിനെ ബേസ് ചെയ്ത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എവിടെയെല്ലാമാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു റീഹാബിലിറ്റേഷൻ സമയത്ത് നമ്മൾ വ്യക്തമായി മനസ്സിലായിരിക്കണം. ഏർലി മൊബിലൈസേഷൻ, അതായത് പെട്ടെന്ന് തന്നെ ഇരിക്കുക, നിൽക്കുക, ഉപകരണങ്ങളുടെ സഹായത്തോടെ നടക്കുക, ഈ വക കാര്യങ്ങളിലേക്ക് കടന്നു വരേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അസ്ഥിയുടെ ബലം നിലനിർത്തുക, ബെഡ് സോറിലേക്കൊന്നും പോകാതിരിക്കുക, ഈ വക കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഒരു ഏർലി മൊബിലൈസേഷൻ, ചലനശക്തി തിരിച്ചു പിടിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും അതിൻ്റെ റിക്കവറിയും നമ്മൾ എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നതെന്നും കണ്ടു. അടുത്ത വീഡിയോയിൽ പ്രധാനമായിട്ടും ഈ ഏർലി മൊബിലൈസേഷന് നമ്മളെ സഹായിക്കുന്ന ഓർത്തോട്ടിക് ഉപകരണങ്ങൾ, ബലം തിരിച്ചു വന്നിട്ട് നമ്മൾ നടക്കാനായിട്ട് കാത്തിരിക്കുകയല്ല, ഓർത്തോട്ടിക് ഉപകരണങ്ങളുടെ സഹായത്തോടെ ചലനം തിരിച്ചു പിടിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്. നന്ദി, നമസ്കാരം.